الراحمون يرحمهم الرحمن، ارحموا من في الأرض يرحمكم من في السماء. ക്രൂരതയുടെ വാക്കുകൾ പറയപ്പെടുന്ന കാലം. വീടുകളിൽ അമ്മായുമ്മമാർ സ്വന്തം മകന്റെ ഭാര്യയോട് മോശമായി പെരുമാറുന്ന കാലം, അവളെ അന്യവൽക്കരിക്കുന്ന കാലം. ആ പെണ്ണാണെങ്കിലോ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെ ഒരന്യ പെണ്ണിനെ കാണുന്ന പോലെ കാണുന്ന കാലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് ഓർക്കേണമേ, യർഹമുഹുമുർ റഹ്മാൻ. നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ കരുണ ചെയ്യുന്നുണ്ടോ? ആളുകളെ ഒരാളെയും വേദനിപ്പിക്കാത്ത വാക്കുകളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, അല്ലാഹുവിന്റെ കരുണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇർഹമൂമം ഫിൽ അർളി യർഹംകും ഫിസ്സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലെ മക്കൾക്കോ മരുമക്കൾക്കോ കൊടുക്കാത്ത സ്നേഹം, റോഡിലൂടെ പോകുന്ന നായക്കോ പൂച്ചക്കോ കൊടുക്കുന്നത് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ? അതർഹിക്കുന്നത് മനുഷ്യരല്ലേ ആദ്യം, പിന്നെയാണ് മറ്റു ജീവികൾ. സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം അത്, സ്വന്തം അടുക്കളയിൽ നിന്ന് തുടങ്ങണം അത്, നമ്മുടെ വീടിന്റെ വരാന്തകളിൽ നിന്ന് തുടങ്ങണം കരുണയുടെ പാഠങ്ങൾ. നിങ്ങൾ കരുണ ചെയ്യണേ, വേദനിപ്പിക്കുന്ന മുറിവാക്കുന്ന കുപ്പിച്ചില്ല് പോലെ തറച്ചു കയറുന്ന വാക്കുകൾ നിങ്ങൾ ആരോടും പറയല്ലേ. നിങ്ങൾ മാന്യമായി പെരുമാറണമേ എങ്കിൽ അല്ലാഹു നിങ്ങളോട് മാന്യമായി പെരുമാറുമെന്ന് മാത്രമല്ല, റഹ്മത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകും. മനുഷ്യരാരാണ് കുറ്റവും കുറവുമില്ലാത്തവർ? ആർക്കാണ് ന്യൂനതയില്ലാത്തത്? മനുഷ്യരായ മനുഷ്യരൊക്കെ ന്യൂനതയുള്ളവരാണ്. അമ്പിയാക്കന്മാർ മഅസൂമീങ്ങളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മഹ്ഫൂദീങ്ങളാണ് എന്ന് പറയും. എന്നാലും തെറ്റുകൾ സംഭവിക്കില്ല എന്നതിനർത്ഥമില്ല. തെറ്റു സംഭവിക്കാം, നമ്മൾ എടുക്കുന്ന നമ്മുടെ വീക്ഷണങ്ങളിൽ തെറ്റുപറ്റാം, മനുഷ്യർക്ക് തെറ്റുപറ്റും, മനുഷ്യരാണ്. അതുകൊണ്ട് തെറ്റുകളെ വിമർശിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ അല്ല തിരുത്തേണ്ടത്. അദ്ദീനു വന്നസീഹ, ദീനെന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. ആരും തകരണം തളരണം എന്നൊരു മുസ്ലിമും ആഗ്രഹിക്കാൻ പാടില്ലെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്? കൊല്ലാലിമൻ, നബിയെ ഞങ്ങൾ ആർക്കൊക്കെയാണ് ഗുണം കാംക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ, ലില്ലാഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വലി ആമ്മത്തിഹിം, മുസ്ലിമീങ്ങളിലെ ഇമാമുമാരോട്, ആലിമീങ്ങളോട്, ഭരണാധികാരികളോട്, സാധാരണക്കാരോട്, അള്ളാഹുവിനും റസൂലിനുമടക്കം ഗുണകാംക്ഷയാണ് വേണ്ടത്. അതാണ് ഇസ്ലാം. ഓരോ ദീനിനും ഒരു സ്വഭാവമുണ്ട് എങ്കിൽ എന്റെ ദീനിന്റെ സ്വഭാവം ഗുണകാംക്ഷയാണ്, വെൽ വിഷിംഗ് ആണ്, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കലാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.